അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ഹബീബ് ഷബീബ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് നിലാമുറ്റത്തേക്കാണ്, ഇരിക്കൂർ സ്ഥിതി ചെയ്യുന്ന നിലാമുറ്റത്തേക്ക്. നിലാമുറ്റത്ത് ഇരുന്നോ മഹാപണ്ഡിതന്മാര് രണ്ട് ഏക്കറയിൽ ഇരുന്നോളം മഹാന്മാരുണ്ടാന്ന് വിചാരിക്കുക. അപ്പോ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ പണ്ഡിതന്മാരെ പോയിട്ട് സിയാറത്ത് ചെയ്യണം. അപ്പൊ അവിടുത്തെ ചരിത്രങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും വേണം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നോടി ആയിക്കൊണ്ട് നമ്മളെന്താ ചെയ്യാ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ഫാമിലിയിലേ അംഗമാവുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കിനെ എനേബിൾ ചെയ്യുക. ഇൻഷാല്ലാ ലൈക്ക് ചെയ്യാ. അതൊക്കെ കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, പരമാവധി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കാണാം. എന്നാലേ നിങ്ങൾക്ക് ഇതിന്റെ ചരിത്രങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അതാണ് പറയാനുള്ളത്, മാറ്റണം തിരുത്തനൊക്കെ. നിങ്ങൾക്ക് ഇനിയിപ്പോ ഞങ്ങൾക്കായി കൂടുതൽ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് അതിനെ പറ്റിയുള്ള ഞങ്ങൾക്ക് തിരുത്തി തരണമെന്ന് അപേക്ഷിക്കാണ്. പിന്നെ അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് വിട്ടാലോ. ശരിയാ, അപ്പോൾ ധാരാളം മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന, ഏകദേശം 2 ഏക്കറയിൽ 200-ൽ അധികം മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ നിലാമുറ്റം മക്കാമിലാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കയറി നോക്കാം. മഹാന്മാര് കിടക്കുന്ന ഭാഗത്തേക്ക് അങ്ങോട്ട് കയറി നോക്കാം. ഇപ്പൊ രാവിലെ സമയമാണ്, അപ്പൊ ചെരുപ്പൊക്കെ ഇവിടെ വെക്കണട്ടാ. അങ്ങോട്ട് ചെരുപ്പ് അലോഡില്ല, ചെരുപ്പ് ചവിട്ടരുത്, കാരണം മഹാന്മാര് കേൾക്കുന്ന ഭൂമിയല്ലേ. അതിനെ വന്ദിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ഹബീബേ, ഇത് നമ്മളവിടെ കണ്ട പോലത്തെ അല്ലേ, ഇവിടെ നമ്മളെ മന്നമക്കാമിൽ കണ്ട പോലത്തെ ഒരു പള്ളിയില്ലേ. മന്നമക്കാമില് ഇത്രമാതിരി അല്ലേ, ഇതേമായിക്കുള്ളൊരു പള്ളിയില്ലേ. ഒറ്റ മരത്തുമ്പോ പള്ളി പടർന്നതാണെന്നല്ലേ പറയുന്നത്. അപ്പൊ അത് ആ വീഡിയോ കാണാത്തവര് കാണാൻ ശ്രമിക്കട്ടോ. ആ വീഡിയോ ഒക്കെ കാണാം നിങ്ങള്. അപ്പോ ഒരുപാട് മഹാന്മാരുണ്ട് കേട്ടോ അവിടെ മറവിട്ട് കിടക്കുന്നത്. നമ്മളിങ്ങനെ നടന്നു നീങ്ങാണ് നിലാമുറ്റം. ഇവിടെ 2 ഏക്കറിലാണ് 2 ഏക്കറുണ്ട്. 2 ഏക്കറയില് 200-ലേറെ മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. അപ്പോ ഇതിന്റെ തായ് ഭാഗത്തായിട്ട് പോയുണ്ടല്ലോ, അവിടെ നല്ലൊരു പോയ ഒഴുകുന്നുണ്ട്. ഇതൊരു മക്കബറ കേട്ടോ. ഇവിടെ ഈ കുട്ടികളും ഇവിടെ ഉണ്ട്, മഹാന്മാരൊപ്പം വന്ന ഇവരുടെ കുട്ടികളൊന്നും ചാൻസ് അല്ലേ. പിന്നെ എന്താണ്, ഇവര് പേര് ഇവിടെ എഴുതി വെച്ചിരിക്കണെന്ന് പറയുന്നുണ്ട്. കല്ലിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങള് വേറൊരു ഒന്നും മനസ്സിലാവണില്ല, മറ്റേ അറബി എഴുത്താണ് ലിപി എന്താണ്, പുള്ളി ഇല്ലാത്ത ലിപിയാണെന്ന് പറഞ്ഞ എല്ലാ നമുക്ക് പറയല്. ഇതുപോലെ തന്നെ എന്താണ് ഓരോ ആരെ പേരാണ് ആരാണ് അവിടെ ഉള്ളതെന്ന് നേരൊക്കെ പറയുന്നുണ്ട്. ഭാഗത്തൊന്നുള്ളൂല്ലേ. ഇവിടെ ഒരു മക്കബറ കാണുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു മക്കബറയാണ്. ഇതിന്റെ ഉള്ളിക്ക് വന്നാ തന്നെ പേടിയാണല്ലേ, കാട് പിടിച്ച് കിടക്കണല്ലേ. പക്ഷെ മക്കാമിലേക്കൊക്കെ പോണ സ്ഥലത്ത് നല്ല നടക്കാൻ സാറുള്ള വഴികളൊക്കെ ഉണ്ട്. കാട് പിടിച്ച് കിടക്കണ നല്ല സന്ദർശകര് വരുന്ന ഏരിയ. ഇതിപ്പോ ഞങ്ങൾ നന്ന രാവിലെ വന്നതുകൊണ്ടാണ്, ഞങ്ങൾ രാവിലെ തന്നെയാണ് ഇപ്പൊ സിയാറത്തിന് വന്നിരിക്കുന്നത്. പിന്നെ നല്ല ഇപ്പൊ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ, ഒരുപാട് പക്ഷികളും ഇതൊക്കെ ഉണ്ട് ഈ സമയത്ത് തന്നെ. അപ്പോ അവിടെ എന്താണ് ആദ്യം കണ്ടവർ പറഞ്ഞു, അവിടുത്തെ അടിച്ചു വരുന്ന വ്യക്തി പറഞ്ഞു എന്താണ് ഇവിടെ പക്ഷികള് ഇതൊക്കെ എന്താണ് കഷ്ടിച്ചിട്ട് അവിടെ ഒരു വൃത്തി സ്മെല്ലുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ മൂപ്പര് വൃത്തിയാക്കിയത് എന്നൊക്കെ പറഞ്ഞു മൂപ്പര്. എൻ്റെ അപ്പുറത്ത് തന്നെ നല്ലൊരു അരുവി ഒഴുകുന്നുണ്ട് കേട്ടോ, എൻ്റെ ആ സൈഡില്.
ദിവസങ്ങൾക്കും മാസങ്ങൾക്കും സ്ഥലങ്ങൾക്കും പ്രത്യേകതയുള്ളതുപോലെ നിലാമുറ്റം ഇരിക്കൂറിനെ മലരണിയിക്കുന്നു. ജന്നത്തുൽ ബഖീനെ അനുസ്മരിപ്പിക്കും വിധം അതേ ആകൃതിയിലും രൂപങ്ങളിലുമുള്ള മക്ബറകൾ. 2 ഏക്കറോളം വിശാലമായ ശ്മശാന ഭൂമിയിലായി ഏകദേശം 200 വിശുദ്ധ മക്ബറകളാൽ ധന്യമാണ് ഇവിടം. ഒരു കാലത്ത് കൊടും വനമായ ഇവിടമിൽ അബ്ദുൽ ഖയ്യൂം എന്ന അന്വേഷിയായിരുന്നു മക്ബറകൾ കണ്ടെത്തിയത്. സത്യവും അസത്യവും തമ്മിൽ നടന്ന ധർമ്മസമരമായ ബദറിൽ പങ്കെടുത്തവർ ഇവിടം അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത്രയധികം സ്വഹാബികളാലും ദാബിയുകളാലും അനുഗ്രഹപൂരിതമായ മക്ബറയാണ് ഇരിക്കൂറിൻ്റെ ആത്മീയ പരിസരങ്ങളെ, ധാർമ്മിക മൂല്യങ്ങളെ, ഇസ്ലാമിക ആശയധാരകളെ വിശുദ്ധ തർബിയത്തിൻ്റെ കരങ്ങളാൽ സംരക്ഷിക്കുന്നത്. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘത്തിലുള്ള മാലിക് ബിൻ കമാൽ റളിയല്ലാഹു അൻഹു, മാലിക് ബിൻ മുഹമ്മദ് റളിയല്ലാഹു അൻഹു എന്നിവരുടെ മക്ബറകളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പ്രശ്നങ്ങളും പരിഭവങ്ങളുമായി കടന്നു വരുന്ന അനേകായിരങ്ങളുടെ ആശാകേന്ദ്രവും അത്താണിയുമായ നിലാമുറ്റം ഔലിയാക്കൾ പ്രശ്നപരിഹാര പൂരണപാതയിൽ അനുഭവിച്ചറിഞ്ഞ കറാമത്തുകൾക്കുടമകളാണെന്ന് നിത്യസന്ദർശകരായ ആലംബഹീനരാൽ പ്രശസ്തമാണ് ഇവിടം. ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിമീങ്ങൾ ഇവിടെ വന്ന് താമസിച്ചിരുന്നു. മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഘത്തിൽപ്പെട്ട സ്വഹാബിയാണ് ഇരിക്കൂർ ജുമാഅത്ത് പള്ളി പണി കഴിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. പ്രശസ്തമായ നിലാമുറ്റം ഉറൂസ് നടക്കുന്നത് ധനുപത്ത് ആഘോഷം എന്ന പേരിലാണ്. ധനു 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് ഇവിടം ഉറൂസ് നടക്കുന്നത്. പവിത്രമായ ശാന്തത കളിയാടുന്ന നിലാമുറ്റത്ത് ചിലവഴിക്കുന്ന ഓരോ നിമിഷങ്ങളും വിശ്വാസികൾക്കും അല്ലാത്തവർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഒരാത്മീയ അനുഭൂതി തന്നെയാണ് അവിടെ നിന്ന് നൽകുന്നത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹീതരുടെ സാമീപ്യം വിശ്വാസികൾക്കും അല്ലാത്തവർക്കും ചാരിതാർത്ഥ്യധന്യമായ അനുഭവങ്ങളെയാണ് പ്രദാനം ചെയ്യപ്പെടുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ, ഞങ്ങൾ ധാരാളം മഹാന്മാരുടെ മക്ബറ സന്ദർശിച്ചു നിലാമുറ്റത്തിലെ ഹബീബെ. അപ്പോൾ നിങ്ങൾ ഒരുപാട് മഹാന്മാരുണ്ട് ഇവിടെ, 200-ൽ അധികം മഹാന്മാരുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ 2 ഏക്കറോളം ഈ സ്ഥലം. ഇനി മേലേക്ക് കുറെ പോകണ്ട കേട്ടോ, ഞങ്ങളവിടെ പോയിട്ടില്ലേ, കാട് പിടിച്ച് കിടക്കുന്നു. അപ്പോൾ ഈ ഏക്കറയിലെ 200 മഹാന്മാരെ അന്തരീക്ഷം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇതുപോലത്തെ നല്ല നല്ല മക്ബറയിലേക്കൊക്കെ സിയാറത്തിന് വേണ്ടി വരാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുവാനാണ്. അപ്പൊ ഇൻഷാല്ലാ ഇങ്ങോട്ട് വരുന്നവർ, ഈ കണ്ണൂർ ഭാഗത്ത് ഈ ഭാഗത്ത് വരുന്നവർ സിയാറത്ത് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി. കാരണം വെച്ചാല് നമ്മൾ ഓരോരോ മഹാന്മാരെ ഇക്കാര്യം നമ്മുടെ വിജയത്തിന് പിന്നില്. അപ്പോ ഇൻഷാല്ലാ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാവുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.